ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കാരണം വെക്കേഷൻ ടൈമിൽ എല്ലാവരും വീട് ഉണ്ടേനെ, എൻ്റെ ഏട്ടത്തിയും ഹസ്ബൻഡിൻ്റെ പുറക്കാരും അങ്ങനെ എല്ലാവരും ഉണ്ടേനു കേട്ടോ. അപ്പോൾ ഓരെല്ലാം ഇന്നലെ വൈകുന്നേരം തന്നെ പോയി കേട്ടോ, മൂന്ന് ദിവസം ഉണ്ടേനെ ഒരേ. അപ്പോൾ ഓരെല്ലാം പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള ഒരു ക്ലീനിങ് വീഡിയോ ആണ് ഇന്ന്. ഫസ്റ്റിന് ഞാൻ എല്ലാ റൂമിലുള്ള അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇടലാണ്. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ ഞാൻ അലക്കലും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോൾ അലക്കാനുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ നമ്മളെ ലിവിങ് ഏരിയ എന്നാണ് കേട്ടോ ക്ലീനിങ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സോഫയിലുള്ള പില്ലോയൊക്കെ ഞാൻ ഒരു ചാക്കിലിട്ടിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കലാണ്. കാരണം എല്ലാ പില്ലോയും ഞാൻ ഡെയിലി യൂസ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കലില്ല കേട്ടോ. ഡെയിലി യൂസിന് രണ്ട് പില്ലോയാണ് എടുക്കൽ. അപ്പോൾ അത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കലാണ്. എല്ലാ പില്ലോയും പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ മോന് ആടിയിടലിൽ ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതിയിരുന്ന പിന്നെ അത് എടുത്ത് വെക്കാൻ കരുതിയിട്ട് അങ്ങനെയാണ് ഞാനത് എടുത്തു വെച്ചത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സോഫയിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഞാൻ എടുത്തിട്ട് നല്ലോണം കൊട്ടിയിട്ട് വിരിക്കലാണ്. ഇത് ഞാൻ ഓരെല്ലാം വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ കേട്ടോ അലക്കിയിട്ട് വിരിച്ചിട്ടുള്ളത്. അതിനെക്കൊണ്ട് ഞാനത് ഇപ്പോൾ അലക്കാൻ നടക്കുന്നില്ല. കാരണം നമ്മൾ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ വേ ഉണങ്ങിയിക്കില്ലെങ്കിലോ എഴുതിയിട്ട് ഞാനത് ഇപ്പോൾ അലക്കാൻ നടക്കുന്നില്ല. പിന്നെ ഈ സോഫയിൽ ഇങ്ങനൊരു വിരിപ്പ് വിരിച്ചത് വേറൊന്നുമുണ്ടല്ലോ കേട്ടോ. ഇങ്ങനത്തെ കളറിലാകുമ്പോൾ വേ പെരങ്ങിയാൽ തിരിയോ. അപ്പോൾ പിന്നെ മോനെല്ലാം എപ്പോഴും ഇവിടെ തന്നെയാണ് കളിക്കലേ. അപ്പോൾ ഞാൻ കരുതുന്ന പിന്നെ ഇങ്ങനെ ഒരു വിരിപ്പ് വിരിച്ചാലേ നമുക്ക് അതെടുത്ത് അലക്കും ഇടാം, പിന്നെ സോഫ അങ്ങനെ ബെടക്കും ആവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് വിരിച്ചതാണ്. പിന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് ക്ലീനിങ്ങിന് പോയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് രാവിലത്തെ നാസ്റ്റ് ആക്കിയിട്ട് മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് ഇങ്ങനെ നമ്മളെ ലിവിങ് ഏരിയ റൂം ഹാൾസ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് കിച്ചൺ ക്ലീൻ ആക്കാൻ കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇനി നെക്സ്റ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മടക്കാനൊക്കെ ഉണ്ടായിട്ടോ ഡ്രസ്സ്. കാരണം തിരുമ്പി ആറിട്ട് ഉണങ്ങിയ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമ്മളോടത് പെട്ടെന്ന് തന്നെ മടക്കിയിട്ട് പോകട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ അടക്കടക്കുക. അപ്പോൾ ഞാനത് കാണുന്ന ഏരിയയിൽ തന്നെ ഇട്ടിട്ട് അന്നേരം തന്നെ മടക്കി വെക്കലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സിങ് സ്റ്റാൻഡിലും കുറേ തുണികളുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അതിൽ അലക്കാനുള്ളതും അല്ലാത്തതെല്ലാം ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തട്ടിക്കുറഞ്ഞിട്ട് വിരിക്കലാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഷീറ്റിങ്ങിനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വിരിക്കും കേട്ടോ. കാരണം മോനിക്ക് പമ്പേഴ്സ് ഒന്നും ഇടില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വിരിക്കുന്നതെന്ന് മാത്രം കേട്ടോ. ഇനി പുതപ്പും കൂടി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ ഒരു ക്ലീനിങ് പരിപാടി തീർന്നു കേട്ടോ. ഇനി അടിച്ചുവാരി തുടക്കാനേ ഉള്ളേ. പിന്നെ ഈ ഡ്രസ്സിങ് സ്റ്റാൻഡിൽ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മോൻ്റെ ഡ്രസ്സാണ്. ഇനി ഈ ഒരു ബെഡ്റൂമിൽ എനിക്ക് കുറച്ചധികം തന്നെ പണിയുണ്ട് കേട്ടോ. കാരണം ഇവിടെ ആടിയുടെ എല്ലാ ഡ്രസ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പുതപ്പ് ഞാൻ ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ എടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ മടക്കിയിട്ട് അതിൻ്റെ ബോക്സിലിട്ടിട്ട് കബോർഡിൽ വെക്കലാണ്. ഇത് കൂടാതെ തന്നെ കുറേ ഉണ്ട് പുതപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഇന്നലെ തന്നെ പിന്നെ മടക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായേ. അപ്പോൾ ഇതൊന്ന് മാത്രം വിട്ടുപോയിട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി മടക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കലാണ്. ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മെഷീനിൽ അലക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ അലക്കിയും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അലക്കാനും ഇട്ടിട്ടാണ് ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടെ ബെഡ്ഷീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിടണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ റൂമിലെ പരിപാടി എന്ന് പറയുന്നത്. ഇനി പിന്നെ ഈ റൂമും ഒതുക്കി പെറുക്കലെല്ലാം കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് അടിച്ചാരി തുടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് അടിച്ചാരി അടിച്ചുവരല്.
നെക്സ്റ്റ് ഒതുക്കി പെറുക്കൽ ഹാളാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റെയറിൻ്റെ മേലെ കുറച്ച് ബോക്സും അങ്ങനെ എന്തെല്ലോ കച്ചറയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. പിന്നെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് മോനിക്ക് ടോയ് കൊണ്ടുവന്ന ഒരു ബോക്സാണ് കേട്ടോ. ഒരു ജീപ്പ് കൊണ്ടുവന്നതാണ്. പെങ്ങളെ മോനിക്കും ഇവനിക്കും സെയിം ആയിട്ടുള്ള ഒരു ജീപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഇത്. ഇതാണ് കേട്ടോ ആ ജീപ്പും. ഇവൻ്റെ ടയറെല്ലാം എപ്പോഴേ ഊരാൻ തുടങ്ങിയതിന് കേട്ടോ. കാരണം ഇവനക്ക് അങ്ങനെ അങ്ങനെയാണ്. എല്ലാം ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിച്ചു വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതാ ടീപ്പോയി, പിന്നെ സോഫേൻ്റെ കോർണർ ഏരിയ ഇതെല്ലാം ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. നല്ലോണം പൊടിയുണ്ട്. പിന്നെ ഈ ടീപ്പോയിൽ പിന്നെ ഗ്ലാസ്സൊക്കെ അത് വേറൊന്നുമുണ്ടല്ലോ കേട്ടോ. മോനിങ്ങനെ എടുത്ത് കളിക്കും, അങ്ങോട്ട് ഇളകി പോകും, ഇട്ടടിക്കും, അതെല്ലാം ആയതുകൊണ്ട് കേട്ടോ ഗ്ലാസ് വെക്കാതെ. അപ്പം ടീപ്പോയെല്ലാം തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ അടിച്ച് വയറലാണ്. ഓൻ്റെ കളിസ്ഥാനം തന്നെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് പെറുക്കി വെക്കണം, അങ്ങനെ കുറച്ച് കേട്ടോ. പിന്നെ ആടെല്ലാം അടിച്ചാരി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചണാണ്. അപ്പം ഒപ്പരം തുടക്കലോ ഒപ്പരം തുടക്കാലോ എഴുതിയിട്ടാണ് ഞാൻ ആടെല്ലാം അടിച്ചുവരിയിട്ട് നേരെ കിച്ചണിലോട്ടേക്ക് വന്നത് കേട്ടോ. പിന്നെ കിച്ചണും അത്യാവശ്യം നല്ലോണം തന്നെ പണിയുണ്ട് കേട്ടോ. കാരണം കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് നല്ലോണം സോപ്പിട്ട് തുടച്ചെടുക്കാനെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നമുക്ക് സിങ്കിൻ്റെ അവിടെ വെക്കുമ്പോൾ കാണാനും നല്ല നീറ്റും ആണ്. ഇതിങ്ങനെ പ്രസ്സാക്കിയാൽ ഇങ്ങനെ ലിക്വിഡ് വരും കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ട്. പ്ലേറ്റെല്ലാം ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ എടുത്തിട്ടുള്ള പ്ലേറ്റെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ ഒന്ന് അടിച്ചുവാരിയിട്ടിട്ടുണ്ട്. നമ്മൾ ടേബിളിൻ്റെ ചെയറെല്ലാം മാറ്റിയിട്ട് ആ സൈഡെല്ലാം ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂമിലുള്ള ബാത്റൂമും കേകി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തുടക്കുന്നതിന് മുന്നേ കേകി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിച്ചൺ ആയിക്കോട്ടെ, കിച്ചണും ഞാൻ നന്നായിട്ട് അടിച്ചുവാരി ഇട്ടിട്ടുണ്ട്, ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് തുടക്കലാണ്. അപ്പോൾ തുടക്കുന്ന വെള്ളത്തിൽ ഞാൻ ഒരു കുറച്ച് പിന്നെ നമ്മൾ തൈലമില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നല്ല സ്മെല്ലും നല്ലതല്ല അതിനൊക്കെ ഉണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ തുടക്കുന്നത് ടേബിളിൻ്റെ താഴെയാണ് കേട്ടോ. ഇത് പിന്നെ വേഗം തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയറെല്ലാം എടുത്തിട്ട് വെക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ആ ഏരിയ തുടച്ചിട്ടെടുക്കലാണ്. ഞാൻ ഈ ഒരു ഏരിയ മൂന്ന് പ്രാവശ്യം ഞാൻ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചെയറെല്ലാം ആ ടേബിളിൻ്റെ ചുറ്റും വെക്കലാണ്. പിന്നെ ഞാൻ ഈ ഒരു ഏരിയ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ ടേബിളിൻ്റെ അടിയിൽ തുടക്കലുള്ളൂ. കാരണം നമ്മളിത് ഡെയിലി യൂസ് ആക്കാത്തൊരു ടേബിളാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയല്ല കേട്ടോ തുടക്കുള്ളൂ. പിന്നെ അതുമല്ല എപ്പോഴും ഈ കസേര ഇങ്ങനെ എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് കുറച്ച് വെയിറ്റ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് എപ്പോഴും എടുത്ത് പൊന്തിക്കണ്ടേ അത് വിചാരിച്ചിട്ട് ഞാൻ വീക്കിലി ഒരു ദിവസമെല്ലാം ഞാനിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് തുടക്കലുള്ളൂ. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റെയർ തന്നെയാണ് കേട്ടോ. സ്റ്റെയറും ഞാൻ ഒരു രണ്ട് ദിവസമെല്ലാം കൂടുമ്പോഴേ തുടക്കലുള്ളൂ കേട്ടോ. കാരണം മേലേക്ക് അങ്ങനെ ആരും പോക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആരും കയറാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് എന്തിനാ എപ്പോഴും തുടക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസമെല്ലാം കൂടുമ്പോഴേ ഞാൻ തുടക്കലുള്ളൂ. സ്റ്റെയർ കേസും കൂടി തുടച്ചെനിക്കണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫുള്ള് എല്ലാ ഏരിയയും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാനിങ്ങനെ ഡീപ്പായിട്ട് കാണിച്ചിരുന്നില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ എടുക്കാത്ത ഉപയോഗിക്കാത്ത പാത്രങ്ങളില്ലേ അങ്ങനെ എല്ലാവരും വരുമ്പോൾ ഉപയോഗിക്കുന്ന ആ പാത്രം ഞാൻ നല്ലോണം തുടച്ചിട്ട് അതാത് ബോക്സിൽ ഇട്ടിട്ട് വെക്കലാണ്. രണ്ട് ഡിസൈനുള്ള പ്ലേറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ വേറെ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.